സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാളിൽ കഴിഞ്ഞ ദിവസം സഭാമാതാവ് നമ്മോട് സംസാരിച്ചത് ഏഷ്യ 42 സഹനദാസിന്റെ വിവരണങ്ങളോടെയാണ്. സൗമ്യനായ സഹനദാസൻ, ചതഞ്ഞ ഞാങ്ങണ ഉടിക്കാത്ത, പുകയുന്ന തിരിയേക്കെടുത്താത്ത സഹനദാസൻ. ബലഹീനരോട് അവൻ താഥാത്മ്യം പ്രകടമാക്കുകയാണ്. ഇന്ന് ക്രിസ്തുവിൽ ഈ ദാസന്റെ ഭാവം നിറവേറുന്നത് നാം കാണും. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ക്രിസ്തു നമ്മെ പ്രതി എത്ര കർമ്മനിരതനാണ് എന്ന്. ക്ലേശഭരിതനാകുമ്പോൾ പോലും, പക്ഷെ അപ്പോഴും അവൻ എളിമയിൽ തന്നെ തന്നെ ഒതുക്കി നിർത്തുകയാണ്. റിസ്ട്രെയിൻഡ് ഇൻ ഹ്യൂമിലിറ്റി. ഏഷ്യ 42-49 അധ്യായങ്ങളിലെ സഹനദാസിനെ ചേർത്ത് വായിച്ചാൽ കാണാവുന്നതുപോലെ ഈ എളിമയിൽ തന്നെയാണ് ദൈവം അവനെ ഉയർത്തുന്നതും ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റിയതും. ഇന്നലെയും ഇന്നുമൊക്കെ ഹെബ്രായർക്കുള്ള ലേഖനം നമുക്ക് ചേർത്ത് പറഞ്ഞു തരുന്ന സത്യവും ഇത് തന്നെയാണ്. നാഥൻ്റെ താഴ്മയും മഹത്വവും ക്ലേശവും ഉയർച്ചയും എങ്ങനെ കൈകോർക്കുന്നുവെന്ന്. അവൻ്റെ സഹോദരന്മാരായി അവൻ നമ്മെ സ്വീകരിച്ചതിനാൽ ആ സഹനത്തിലും മഹത്വത്തിലും നമുക്കും അവകാശം ലഭിച്ചിരിക്കുന്നുവെന്നും. ഇന്ന് മർക്കോസ് 1:29 മുതൽ തിടുക്കത്തെ സൂചിപ്പിക്കുന്ന എവുത്തീസ് എന്ന പദം കൊണ്ട് സമ്പന്നമാണ് ഈ പാഠഭാഗം. നാഥൻ എല്ലാം സത്വരമായി ഏർജൻ്റ് ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അടിയന്തര സ്വഭാവമാണത്. അത് ഒരിക്കലും കാലവിളംബം വരുത്തുന്നില്ല. പത്രോസിൻ്റെ അമ്മായിയമ്മയെ നാഥൻ കൈപിടിച്ച് അവളുടെ പനിക്കിടക്കയിൽ നിന്ന് സൗഖ്യം നൽകി എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ആ മഹതിയാകട്ടെ, അതിൽ പിന്നെ ഉടൻ തന്നെ നാഥനും ശിഷ്യന്മാർക്കും വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. ശുശ്രൂഷിക്കുക, തിയാക്കോണയിൻ എന്ന പദം. അതിന് തൊട്ടുമുൻപേ നാഥൻ്റെ വിജനതയിലെ പരീക്ഷാവേളയിൽ ദൈവദൂതന്മാർ അവന് ശുശ്രൂഷിച്ചതിൻ്റെ കുറിയായി ശ്ലീഹ പകർന്നിരുന്നു. മർക്കോസ് 1:13. ഈ വിജനപ്രദേശവും പരീക്ഷണവും നാം ഇന്ന് തുടർന്ന് കാണും. അതിനു മുൻപ് മാലാഖമാർ മനുഷ്യപുത്രനെ ശുശ്രൂഷിക്കുന്നതിനെ സംബന്ധിച്ചൊരു വാക്ക് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. മാലാഖമാരെക്കാളും ഒരേ സമയം ഉന്നതനും അവർക്ക് കീഴ്പ്പെട്ടവനുമായി മനുഷ്യപുത്രൻ വന്നുവെന്ന്. സ്വർഗം സദാസമയം മനുഷ്യനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സന്നദ്ധമാണ്. അതിനുവേണ്ടി ദൈവം തൻ്റെ ഉന്നതത്തിൽ നിന്ന് താഴ്ന്നിറങ്ങി വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്ന കബൂത് എന്ന ഹീബ്രു പദം നാം കണ്ടിരുന്നല്ലോ. എബൈഡിംഗ് വെയ്റ്റ്നസ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിലനിൽക്കുന്ന കനപ്പാട്, സ്ഥായിയായ കനപ്പാട് എന്നർത്ഥം. ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിശ്വസ്തതയോടെ നേരിട്ടിറങ്ങി വന്നിരിക്കുകയാണ്. അമർന്നിറങ്ങുന്നു, അതിനെ പുണരുന്നു. മർക്കോസ് 10:45 പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ ഇങ്ങനെ വന്നത് നമ്മെ ശുശ്രൂഷിക്കാനാണ്, ദിയാക്കോണയിൻ, എല്ലാവരെയും സ്വയം മോചനദ്രവ്യമായി പകർന്ന് രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് ആ നഗരം മുഴുവനും, അതായത് സർവരും, പല ദേശങ്ങളും കടന്ന് നാഥനെ തേടി വന്നുവെന്ന് ഇന്ന് സുവിശേഷം പറയുമ്പോൾ ഈ സത്യം നാം മനസ്സിലാക്കുകയാണ്. അവനെ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന ദുഷ്ടാരൂപികളെ അവൻ ശാസിക്കുന്നു, അവരെ നിശബ്ദരാക്കുന്നു. അവന് വേണ്ട അവർ പ്രഘോഷിക്കുന്ന ആ വില കുറഞ്ഞ പ്രശസ്തി, പിശാചുക്കളുടെ അനുസരണമില്ലാത്ത പ്രഘോഷണം വെറും ശബ്ദകോലാഹലം മാത്രമാണ്. ജീവിതത്തിൽ നാഥനെ അംഗീകരിക്കാതെ അവനെ അതരം കൊണ്ട് മാത്രം ഏറ്റുപറയാൻ തുനിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. നാഥൻ എളിമയിൽ തന്നെ തന്നെ ഒതുക്കി നിർത്തുന്നു. അവന്റെ അത്ഭുതങ്ങൾ കണ്ട് ദേശാന്തരങ്ങളിൽ നിന്നുപോലും ജനങ്ങൾ വിസ്മയം പൂണ്ടു നിൽക്കുകയാണ്, ഇന്നലെ നാം കണ്ടതുപോലെ. ഇന്ന് സങ്കീർത്തനം 105 ഇപ്രകാരം: ഇസ്രായേൽ തന്റെ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവമൊരുക്കിയ രക്ഷാവീതിയിൽ വിസ്മയം പൂണ്ടു നിൽക്കുന്നത് കാണാം. ദൈവിക അത്ഭുതങ്ങളുടെ വിജയഘോഷമാണ് അതിൽ. ചിന്തകനായ മാർട്ടിൻ ബൂബർ പറയാറുണ്ട്, അത്ഭുതമെന്നത് എബൈഡിംഗ് എസ്റ്റോണിഷ്മെന്റ് ആണ് എന്ന്. സ്ഥായിയായ വിസ്മയം, നിലനിൽക്കുന്ന വിസ്മയം. ഇന്നലെ ഈ വിസ്മയത്തെ കുറിക്കുന്ന തമ്പെയിൻ എന്നൊരു വാക്ക് പിടിച്ചുകുലുക്കുന്നവരുടെ അനുഭവത്തെ കുറിക്കുന്ന വാക്കാണെന്ന് കൂടി നാം പറഞ്ഞതോർക്കുമല്ലോ. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ വെറും വിസ്മയം, എസ്റ്റോണിഷ്മെന്റ് മാത്രമല്ല, അതിന് ഒരു കനപ്പാട്, വെയ്റ്റ്നസ് കൂടിയുണ്ട്. ദൈവമഹത്വം, കബോധ് ആവിഷ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു ആഴം നാം അതിൽ കാണണം. അല്ലാത്തതെല്ലാം വെറും അപകടകരമായ, നിസ്സംഗമായ കൗതുകം മാത്രമായി ചുരുങ്ങിപ്പോകും. തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന പെരുമകളുടെ നടുവിൽ നിന്ന് നാഥനകന്നു മാറി പ്രാർത്ഥിക്കാൻ വിജനതകൾ എരേമോസിലേക്ക് പോവുകയാണ്. അവൻ്റെ പിതാവിനോട് അവൻ തനിച്ച് പ്രാർത്ഥിക്കുന്ന വേളയാണത്. ഇതൊരു ഉള്ളിലേക്കുള്ള യാത്രയാണ്, ഇൻവേർഡ് ജേണി. തുടർന്ന് സ്നേഹദൂതുമായി അവന് ദേശമായ ദേശങ്ങളിലേക്ക് പുറപ്പെട്ടു പോകേണ്ടതുണ്ട്, ഔട്ട്വേർഡ് ജേണി. സഹോദരരോടും തൻ്റെ പിതാവിനോടും ഉലയാത്ത സ്നേഹബന്ധം, അതാണ് ക്രിസ്തീയതയുടെ ഈ പാഠം. ഈ വിജനത എന്നത് അവൻ്റെ പരീക്ഷണവേദി കൂടിയാണ്, നേരത്തെ മർക്കോസ് 1:13 പറഞ്ഞതുപോലെ. എന്നാൽ ദൈവം അവിടെ തനിക്കായി ഒരുക്കുന്ന ശുശ്രൂഷയും സഹചരൊരുക്കുന്ന ശുശ്രൂഷയും
ഇരുവർക്കും താൻ ഒരുക്കുന്ന ശുശ്രൂഷയും സമ്മേളിക്കുന്ന ഒരു ത്രികോണം ഇത് വിടരുന്നുണ്ട്. മരുഭൂമി എന്നത് വെറും ഉണക്കുകൾ മാത്രമല്ല എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ശിമയോൻ ഈ സമയം നാഥനെ പിന്തുടർന്നു വന്നുവെന്ന് സുവിശേഷം പറയുന്നു. വേട്ടക്കാരൻ വന്നതുപോലെ എന്നൊരു സൂചനയാണ് ഈ വാക്കിന്. എന്തിനാണ് അവൻ വന്നതെന്നല്ലേ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരവങ്ങളിലേക്കും പെരുമകളിലേക്കും നാഥനെ തിരികെ കൊണ്ടുപോകാനാണ് അവൻ വന്നത്. ഈ സുവിശേഷത്തിലെ വളരെ നിർണായകമായ ഭാഗമായ 8:32 മുതൽ പത്രോസിന്റെ ഭാഗത്തു നിന്ന് സമാനമായ ഒരു കടന്നുകയറ്റം നാം ഇനിയും കാണും. ബോധമില്ലാതെ ചെയ്യുന്നതാണ്, പക്ഷെ പത്രോസ് നാഥന്റെ വഴിയിൽ വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. രണ്ട് സന്ദർഭങ്ങളിലും നാഥൻ അവനെ തിരുത്തുന്നുണ്ട്. ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിലാണ്, അല്ലാതെ ദൈവത്തെ അനുസരണ പഠിപ്പിക്കുന്നതിലല്ല. ദൈവത്തിൽ വെറുതെ വിസ്മയം കൊള്ളുന്നതുമല്ല അത്, ദൈവത്തിന്റെ കനപ്പാട് വെയ്റ്റിനെസ് അനുഭവിക്കുന്നതിലാണ്. അവന്റെ സഹനങ്ങളിൽ കർമ്മവീഥികളിൽ നാം പങ്കുചേരാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഹെബ്രായർ 2:14-18 വരെ ഈ സത്യം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ദൈവമക്കളാകിയാൽ അവിടുത്തെ രക്തത്തിലും മാംസത്തിലും പങ്കാളികളാകുന്നു എന്ന്. മാംസരക്തങ്ങൾ എന്ന് സാധാരണ പറയാറുണ്ട്, എന്നാൽ ഇവിടെ ഇത് രക്തമാംസങ്ങൾ എന്നാണ് വാക്യക്രമം. രക്തത്തെ ആദ്യം പരാമർശിക്കുക വഴി ഇത് സഹനത്തെ ദ്യോതിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്റെ സഹനങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കുന്ന, നമ്മെപ്പോലെ മാംസമണിഞ്ഞവനായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, അവൻ നമ്മോട് സദാ അലിവും വിശ്വസ്തതയുമുള്ളവനാണ്. മെർസി ആൻഡ് ഫിഡലിറ്റി. തന്റെ സഹനങ്ങളിലാണ് അവൻ പരീക്ഷിക്കപ്പെട്ടത്. പരീക്ഷണം, പൈറാസ്മോസ്, നാം നേരത്തെ കണ്ട 1:13 അതേ വാക്ക് തന്നെയാണിത്. അവൻ വിജനതയിൽ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ. എന്നാൽ അവൻ വിജനതയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം ഈ വിജനതകൾ അവന് ദൈവസമാഗമത്തിൻ്റെ വേളയായി, പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ ശുശ്രൂഷയുടെ പാരമ്യവുമായി, അവൻ ചെയ്ത ശുശ്രൂഷകളും അവൻ ഏറ്റുവാങ്ങിയ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളും. അങ്ങനെ നമ്മുടെ സഹന വഴിയിൽ നാം ദൈവത്തെ കണ്ടെത്തുന്നു. അവിടെ ദൈവത്തെ കണ്ടെത്തിയാൽ പിന്നെ ക്ലേശത്തിന് സ്ഥാനമില്ല. അവിടുത്തെ സ്നേഹം പോലെ എല്ലാവരെയും സ്നേഹിക്കാനേ നമുക്ക് പിന്നെ സാധിക്കൂ.